ഞാൻ ഇന്ന് വളരെ സങ്കടത്തിലാ. ബിക്കോസ് ദീദിനെ കാണാനില്ല. തുടങ്ങാൻ നമുക്ക് വരുവായിരിക്കും ദീദി. വരുവായിരിക്കും. ലാൽ സർ വല്ല സിനിമയിൽ എടുത്തോ അവനെ. ഞങ്ങൾ അറിയണ്ട. ഇല്ല. വെൽക്കം ടു ഈസ്റ്റർ നായിക നായകൻ കോ പവർഡ് ബൈ Fogg Perfume Body Spray ആൻഡ് Federal Bank. ചാക്കോച്ചാ അവെഷൺമുഖി റൗണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ചിരിച്ചു കാണുന്ന ഒരു റൗണ്ടാണ്. നമ്മൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആൾക്കാർ ചിരിയാണ്, നിങ്ങൾ വരെ ചിരിയാണ്. സമൃദ്ധ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പം എന്താണ് ഈ റൗണ്ടിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ചാക്കോച്ച്. ആകാംക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് അവെഷൺമുഖി. ആൾക്കാർ മാത്രമല്ല, നമ്മൾ കണ്ടസ്റ്റൻസും ഈ പാനലുള്ള എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെൽക്കം ചെയ്തല്ലേ പറ്റൂ. ചാക്കോച്ച ഹണി ബേബി പ്ലീസ് വെൽക്കം ടു ദി ഷോ. താങ്ക്യൂ വെരി മച്ച്. Samvritha, what do you have to say? And looking beautiful, Samvritha. That's what I think. I actually full energy there in the round. We started an episode very excited. Yes. It's a nice beginning round. Okay. So I'm looking forward to Aveshanmugi round. Yes. Who are you going to go? Bishwa and Amina. Hey, excuse me, Mr. Kandasami. Hey, excuse me, Mr. Kandasami. Or a coffee, curry bone, come with me. Hot or cold, I need ye to party. Odi, odi. Excuse me, Mr. Kandasami. Or a long drive, Paul, and come with me. Slow or speed, I need ye to party. Odi. What a SIM card day, empty iPod day. Wanna switch on and say you're the waste. Hot bulldog, nacha kill paki. Yana sutama pona na safe. Man road, diamond road, yapo ave main road. Podi, poda, 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 pop pop. Hey, excuse me. Hey, excuse me, Mr. Kandasami. Or a coffee, could you come with me? Acha kolani ye totpare. Odi, odi. Excuse me, Miss Super Lakshmi. Your activities are top Lakshmi. Warm pitch or Tota Ramba Kup Lakshmi. Odi, odi. லைஃப்ல புயலா வந்த சாவி, என் அழக பார்த்து மனசுல நொந்த சாவி, ஜி வந்த சாவி. ஓ அழகுனால இல்ல, ஓ இம்சையால நொந்த சாமி. உன் கையில சிக்க மாட்டான் இந்த சாமி. கடவுள் இல்லைன்னு சொன்னார் ராமசாமி, காதல் இல்லைன்னு சொல்றான் கந்தசாமி. Hey, excuse me. Hey, excuse me, Mr. Kandasami. Or a coffee, could you go come with me? Acha kolani. ये तोड़ पारे. Odi, odi. Excuse me, Miss Super Lakshmi. Your activities are top Lakshmi. One hit for rumba sap Lakshmi. Welcome to Super Travels. Sorry, we are closed. ഒരു കുഞ്ഞു വാവയുടെ പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കണ്ടസ്വാമിയുടെ കുഞ്ഞാവ. പക്ഷെ മാക്സിമം സ്റ്റൈലായിട്ട് എന്നെ ചെയ്തു ആമിന ആൻഡ് രണ്ടുപേരും. ലാൽ സർ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. വളരെ കറക്റ്റായിരുന്നു. വിശ്വ സ്ത്രീയുടെ ചലനങ്ങളൊക്കെ കറക്റ്റായിരുന്നു, ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. താങ്ക് യു സർ. ആമിന ബേബി, ഇതൊരു ബാലപീഡനം പോലെ തോന്നിയത്. എനിക്ക് ഒരു കാര്യം ഈ റൗണ്ട് കാണുമ്പോൾ വളരെ വ്യക്തവും, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട്, എല്ലാ സ്ത്രീയിലും ഒരു പുരുഷനുണ്ട്. പുരുഷനിലുള്ള സ്ത്രീയാണ് പുരുഷന് എപ്പോഴും ആർദ്രതയുള്ളവനും കരുണയുള്ളവനും സ്നേഹമുള്ളവനുമാക്കി മാറ്റുന്നത്. ഒരു സ്ത്രീയിലുള്ള പുരുഷനാണ് ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ അവരെ സഹായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടുപേരും രണ്ടുപേരിലുള്ള സ്ത്രീയെയും പുരുഷനെയും പുറത്തെടുത്ത് വളരെ നന്നായിരുന്നു. വിശ്വ വിശ്വയുടെ ഫിഗറൊക്കെ വിശ്വ മാക്സിമം യൂസ് ചെയ്തു. അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു മിനിറ്റ്, ലെഗിങ്സ് ഇട്ടിട്ടുണ്ട്. ലെഗിങ്സ് ഉണ്ട്, അത് കട്ട് ചെയ്തിട്ടുള്ളൂ. എവിടെ വരെ കട്ട് ചെയ്തത്? ഇതുവരെ കട്ട് ചെയ്താ ലെഗിങ്സ് ആവും. അതായത് ഞാൻ അതാണ് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചത്. ആൺകുട്ടികള് പെണ്ണായിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോഴേ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കണം. ടേബിളിന്റെ മേലെ കയറിയിട്ട് രണ്ടു കാലം അങ്ങോട്ട് കിടന്ന് വെക്കാൻ പാടില്ല. അടക്കം ഒതുക്കൊക്കെ അങ്ങനെ വെച്ചാ പെണ്ണാവില്ല. പിന്നെ ആ വേഷം അതിന്റെ ഒരു ഇറക്കമൊക്കെ പ്രശ്നമാണ്. എനിക്ക് ടേബിളിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ കുഴപ്പമാവാന്ന് വിചാരിച്ചു. പക്ഷെ വിശ്വ കെയർഫുള്ളി അത് ഹാൻഡിൽ ചെയ്തു. ഞാൻ പറഞ്ഞത് ജനറലി when you do this round just be careful എന്ന് മാത്രമാണ്. ആമിനയുടെ മൂന്നൊക്കെ കലക്കി. ഒരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ആറ്റിറ്റ്യൂഡിൽ കുറച്ചും കൂടെ മാൻലി ആവാനൊക്കെ ശ്രമിച്ചു. ഓവറോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടുപേരും കാണാൻ. വിശ്വ ഡാൻസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പണ്ട് ഡാൻസ് ചെയ്തൊരു സീക്വൻസ് ആയിരുന്നു. ആണായിട്ട് തന്നെയാണ്. ഞാനും കാവ്യയും കൂടെ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുമ്പോൾ അമ്മ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, ഭയങ്കര ചാടി കുത്തി മറിഞ്ഞുള്ള ഡാൻസും പരിപാടികളൊക്കെയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു, എന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ നോക്കി, എൻ്റെ മെയിൻ ഭാഗം കീറി. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ ഈ കളറിലെ ഇന്നേഴ്സാണ് അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ മൊത്തം ഇങ്ങനെയുള്ള ഈ പരിപാടി മറ്റൊരു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഫുൾ ഇങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളും മാത്രമാണ്. അപ്പൊ വിശ്വ ഈ പറഞ്ഞ പോലെ ഈ ലെഗിങ്സും ഷോക്കിങ്സ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വിശ്വയുടെ പെർഫോമൻസ് വളരെ എന്താ പറയാ, ഹോട്ട് ആൻഡ് റോഞ്ചി. പിന്നെ കന്ദസ്വാമി വളരെ കുട്ടിസ്വാമിയായിട്ട് ഈ പറഞ്ഞ ബാലപീഠനത്തിന്റെ വേറൊരു ഗ്ലാമറൈസ്ഡ് വേർഷനാണ്. എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ചാക്കോച്ച. ശരിക്കും പറഞ്ഞാൽ ഈ അവെഷൺമുഖി റൗണ്ടില് ഈ റൗണ്ടിന്റെ അത്ര തന്നെ നമ്മൾ നോക്കി കാണുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവരുടെ മേക്കിംഗ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. കാല് കാണിക്കുന്ന കണ്ടപ്പോ ശരിക്കും പെൺകുട്ടി ഇരിക്കുന്നതല്ല, കാലൊക്കെ ഒതുക്കിയത്. ആ മേക്കപ്പും ഒക്കെ വന്നപ്പോഴത്തേക്ക് തന്നെ വിശ്വ ഒരു പെണ്ണായി. വിശ്വയുടെ എക്സ്പ്രഷൻസും ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ കണ്ണാടിയിൽ ചെയ്യുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ തളർത്തിയിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മേക്കപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ക്യാരക്ടർ കയറുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാമിനെ നല്ല ഭയങ്കര ക്യൂട്ടാണ്. ഈ വിഗ് സ്ഥിരാക്കിക്കോളും, നല്ല ചർച്ചയുണ്ട്, നല്ല ശരിക്കും ഒറിജിനൽ ഹെയർ നല്ല ഭംഗിയുണ്ട്. ചാക്കോച്ച മേക്കിംഗ് വീഡിയോ കാണാനാണ് ഏറ്റവും രസം. ആദ്യം നിങ്ങളെ കാണുമ്പോൾ ആരാണെന്ന് പോലും നമുക്ക് പിടുത്തം കിട്ടില്ല. അപ്പൊ എന്തായാലും അമിന ആൻഡ് വിശ്വ നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. നല്ലൊരു കൈഡി ഫോർ ബോത്ത് ഓഫ് ദം. താങ്ക് യു സോ മച്ച്. Eastern Nayika Nayakan co-powered by Fogg Perfume Body Spray and Federal Bank. ഇനി വരാൻ പോകുന്നത് അപരൻ റൗണ്ട് ആണ്. അപരൻ റൗണ്ട് നമുക്കറിയാം, ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ കിടലോൽ കിടിലാണ്. അവശൻമുഖി തോന്നിയില്ല പെണ്ണായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടല്ല, ആ കുപ്പിയിൽ പകുതി കണ്ടിട്ട്. അഭിനയിക്കുമ്പോ കള്ള് ശരിക്കും കുടിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ അഭിനയിക്കാൻ? പക്ഷെ ഉർവശി ചേച്ചി ഇത് കള്ളു കുടിക്കുന്ന സീനില് അഭിനയിക്കാൻ കള്ളു കുടിക്കണമെന്നുണ്ടെങ്കിൽ കൊലപാതകം ചെയ്യുന്ന സീനില് നീ ആളെ കൊല്ലുമല്ലോ. റേപ്പിംഗ് സീനിൽ നീ ശരിക്കും റേപ്പ് ചെയ്യും ആർട്ടിസ്റ്റിന്. എന്നോട് കള്ളു കുടിച്ചിട്ട് ഈ സ്റ്റേജിൽ വരാൻ ആരാ അനുവാദം തന്നത് എനിക്ക്? കള്ളു കുടിച്ച പോലെ സാറിന് തോന്നിയോ? ആ പച്ചല്ലായിരുന്നു സാറേ, മൊത്തം പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നല്ലോ. നല്ല അടിയിട്ടിട്ടോ പെൺകുട്ടിയുടെ വേഷം ഇട്ടിട്ട് സ്റ്റേജിൽ വന്നിട്ട് സാരി ഊരി പോവുക, പാവാട പൊക്കി പിടിക്കുക, ഇങ്ങനൊന്നും പറ്റൂല. അല്ലെങ്കിൽ കഴിവ് ഉള്ളവർക്ക് ഈ വേദിയിൽ സ്ഥാനമില്ലല്ലോ, അതുകൊണ്ടല്ലേ അവരവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അതെ പോവാ, ആ കുപ്പി എടുത്തോണ്ട് പോയിക്കോ, ഞാൻ എടുത്തോളാം. പക്ഷെ ചെക്ക് ചെയ്യാൻ അവിടെ ചാനലിന്റെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, അത് ഒറിജിനൽ ആണോ വെള്ളമാണോ എന്ന് ചെക്ക് ചെയ്യാൻ. നിന്റെ കച്ചവടം ഒന്നത്തോടുകൂടി പൂട്ടും മിക്കവാറും. ചെല്ല് ചെല്ല്. ഒരു കാര്യം എല്ലാരോടും ഞാൻ പറഞ്ഞേക്കാം, ഈ ക്രൂരത ഒരു ആർട്ടിസ്റ്റിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇനി നമ്മൾ അപരൻ റൗണ്ടിലേക്കാ പോണത്. ആരാ വരാൻ പോകുന്നത്? ആൻസലീം. അങ്ങോട്ടല്ലേ? അങ്ങോട്ടാ. കാണുന്നതാണ് വീട്. வா. இது பாப்பா. அஸ்ஸலாமு அலைக்கும். ஹாய் அம்மா. ரெண்டு தங்கமாரு சிஸ்டர்ஸ். ആരെ മൂത്തது? ഇതെന്റെ തൊട്ടയാളാണ്. ഇതാണ് മൂത്തേ. പേരെന്താ? നസ്റിൻ. നസ്റിൻ. നെദ്രിൻ. 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 നാദിയ എന്ന ലളികയാ. ആ കേറ. മൂ എന്താ പറയുന്നേ? എന്റെ ഉമ്മയാണ്. ഐക്കോ മനസ്സിലായി മനസ്സിലായി. സംസാരിക്കാൻ വരും. ശബ്ദം ശബ്ദം കേൾക്കും. വ്യക്തമാവുന്നില്ല എന്നുള്ള അക്ഷരങ്ങൾ വ്യക്തമാവുന്നില്ല. ശൈലാംഗി പഠിച്ചിട്ടില്ല. അപ്പാടെ സാപ്പ ശൈലാംഗി പഠിച്ചിട്ടുണ്ട്. ഉമ്മ സാധാരണ രീതി തന്നെ. സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എസ്എൽസി പാസ്സായതാ. നമ്മൾ സാധാരണ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചത്. പേരെന്താ? എ ആൻ എ എൻ എൻ എങ്ങനെ? എൻ 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 അത്രേ ഉള്ളൂ. ആ അതാണ്. എൻ ഐ സെഡ് എ ആർ നിസാർ. മോനേരുന്നു പേര് സുഹറ. സുഹറ 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 സുഹറ. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലം എന്ന് പറഞ്ഞ ഒരു ഗ്രാമം എന്ന് തന്നെ പറയാം. വളരെ ഭയങ്കര ഫുൾ ഗ്രീനറി ഒരു സ്ഥലമാണ്. ഇത് സൂറത്താത്തൻ്റെയും നിസാർക്കാൻ്റെയും വീടാണ്. സൂറത്താത്തയും നിസാർക്കയും രണ്ടുപേരും ഡെഫാണ്. അപ്പം എനിക്ക് ഈ ക്യാരക്ടർ ആദ്യം ഞാൻ കേട്ടപ്പം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ ഉപ്പനോടും ഉമ്മനോടാണ്. അറിയാം. ലാംഗ്വേജും ഉമ്മയുടെ നോർമൽ ലാംഗ്വേജും രണ്ടും വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുണ്ട്. പപ്പ കൂടുതലും ആക്ഷൻ ആയിരിക്കും. ഉമ്മ സംസാരിക്കുന്നതിന് ഇവിടെ കുറെ ശബ്ദങ്ങൾ വരും. വാക്കുകളൊക്കെ കറക്റ്റ് അറിയാം. പത്രം വായിക്കും നന്നായിട്ട്. പത്രം വായിക്കും. വണ്ടി ഓടിക്കോ? വണ്ടി ഓടിക്കോ? വണ്ടി ഓടിക്കില്ല. വണ്ടി ഓടിക്കില്ല. സ്കൂട്ടർ സ്കൂട്ടർ ഓടിക്കോ? ചെറുതായിട്ട്. പപ്പാക്ക് സമയമില്ലെന്ന് പഠിപ്പിക്കും. നിങ്ങൾ പഠിപ്പിക്കും. സൂറത്താത്ത ഇസ് വെരി ആക്റ്റീവ്, വെരി ഹാപ്പി, വെരി ഫൺ ലവിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിസാംക്ക ഇവിടുത്തെ ഉപ്പ സൈൻ ലാംഗ്വേജൊക്കെ പഠിച്ച് കോളേജൊക്കെ അതിനുവേണ്ടി കുറേ പഠിച്ച് ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ സൈൻ ലാംഗ്വേജ് വെരി പെർഫെക്റ്റ് ആണ്. അത് പക്ഷേ ഉമ്മ അങ്ങനെയല്ല. സുഹൃത്താത്തൻ്റെത് കുറച്ച് ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ശബ്ദമൊക്കെ വരും. പിന്നെ ആക്ഷൻസ് ഒന്നും പെർഫെക്ഷൻ ഇല്ല. പക്ഷെ അതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്താ പറയുന്ന കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാവും. മറ്റേത് കുറച്ച് ഹാർഡാണ് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ. So now what I'm saying about Suratatan and I'm very excited. I'm very excited to do it. Like I think it's going to be nice. Nadia. more. അല്ല ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നിസാമേ അപ്പോൾ ഞങ്ങൾ പോവാണ്. അടിപൊളി കേട്ടോ, അടിപൊളി ഫുൾ ഫാമിലി സൂപ്പർ. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടു, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടായി. വന്നതിന് സന്തോഷം. എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നത്. ഞാൻ ഒറ്റപ്പാലത്താണ്, പറഞ്ഞു കൊടുത്താൽ മതി മാം. അവിടെ എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട്, ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സുഹൃത്തുണ്ട്. അവരെ വൈഫിനും സംസാരിക്കാൻ പറ്റില്ല. ഭാര്യ പ്രസവിച്ചപ്പോൾ ആ വിവരം പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. ആ ഫസ്റ്റ് ഡെലിവറിയിൽ 3 കുട്ടികളായിരുന്നു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു എന്ത് കുട്ടികളാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി കാണിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1 അതെ എനിക്ക് 3 പേരാണ്. അതെ അതെ. ആൻസലിമിന് നിങ്ങളുടെ വീട്ടിൽ സ്വീകരിച്ചതിന് നന്ദി. നിങ്ങളുടെ ഫാമിലിനെ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. അത് വളരെ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. വലിയ സന്തോഷം. താങ്ക് യു ലാൽ സർ. എപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആൻസലിൻ സെലക്ട് ചെയ്തത് വളരെ നന്നായി. ഇങ്ങനെ ഒരു കാര്യം തന്നെ സെലക്ട് ചെയ്തത്. എനിക്ക് ഒരു കാര്യം മാത്രമേ നിനക്ക് മിസ്സായോ സംശയം തോന്നിയത്, അവര് സംസാരിക്കുമ്പോ ശബ്ദം ഉണ്ടായിരുന്നു. എനിക്ക് സുഹറാത്ത സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാക്കുകൾ. അവര് ബ്രോക്കൺ ആയിട്ടാ വരണമെങ്കിലും നമുക്ക് ആ വാക്കുകൾ കിട്ടുമായിരുന്നു. അത് കുറച്ചുകൂടിയും വരണമായിരുന്നു എന്ന് തോന്നി. ബാക്കി സ്ഥലം ഹാൻഡിൽ ചെയ്തതും അവരെ ഹാൻഡിൽ ചെയ്തതും ഒക്കെ കറക്റ്റ് ആയിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ട് സ്റ്റേജ്? ഇഷ്ടം. ഞങ്ങളുടെ ഷോ ഇഷ്ടമാണോ? നായിക നായകൻ കാണാറുണ്ട്. എന്നെ സുന്ദരിയല്ലേ? ആ എനിക്കറിയാം, കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി. ഞങ്ങളുടെ സംവൃതേനെ സൂപ്പർ സാരിയൊക്കെ, സാരി സംവൃതയുടെ സാരി സൂപ്പർ സാരി. ചാക്കോച്ചന്റെ ആ മറ്റേ റൊമാൻസ്, ചാക്കോച്ചൻ പല കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചെറിയ കുറവുകൾ കാരണം വലിയ സന്തോഷങ്ങൾ ഇല്ലാതാവുന്നു. പക്ഷെ ഇവിടെ വലിയ കുറവുകളിൽ അതിനേക്കാളും വലിയ സന്തോഷമാണ് നമുക്ക് ഈ കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വലിയ കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഓർമ്മ വരുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. കാരണം എനിക്ക് അപ്പൻ അമ്മ 2 ചോട്ടാ അനിയത്തിമാരുണ്ടായിരുന്നു. അപ്പം അതൊരു സന്തോഷത്തിന് ഓർമ്മകളായിട്ട് തന്നതിന് ഒരുപാട് താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഞാൻ ഡാൻസറാണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമല്ല, നല്ല അടിപൊളിയാണെന്നുള്ള ചെറിയ ഒരു സ്ഥാനത്തിൽ തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു തരണം. ഞാനെന്തായാലും അസൂയ കാരണം ഒരു വഴിയാവുന്നുള്ള ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു സെലക്ഷണൽ വൈസ് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് എന്നെ കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ഐ വാസ് ഇൻ ദ ഫാമിലി. അവരെ കൂടെ ആയിരുന്നു. ഇത്താത്താന്ന് തന്നെ വിളിക്കുക. അവിടെ എത്തിയിട്ട് അടുക്കളയിൽ ഞങ്ങൾ നൂലപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇടയ്ക്ക് നിസാമ വന്നിട്ട് ഞങ്ങളോട് ഉമ്മാന്ന് വിളിക്കും എന്നെ. ഞാൻ ഉമ്മ അല്ലല്ല ഉമ്മ ടു, ഇത് ഉമ്മാവൾ, അങ്ങനെയൊക്കെ പേരൊക്കെ ഇട്ട് കറക്റ്റ് ഉമ്മാനെ പോലെ കറക്റ്റ് ഉമ്മയുടെ മുടി ഇങ്ങനെ കിടക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് പറയുന്നത് കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയാ ഒരു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഗുഡ് ജോബ്, ഓൾ ദി ബെസ്റ്റ്. സുഹറാത്ത നല്ല ക്യൂട്ടാണ്, ഭയങ്കര എന്താ പറഞ്ഞേ, കാണാൻ സുന്ദരിയാ. ഓ താങ്ക് യു താങ്ക് യു. എനിക്ക് ആണോ? താങ്ക് യു. അപ്പൊ ലാൽ സാറോ? അപ്പൊ ഞങ്ങളുടെ ലാൽ സാറോ? താടി വളരെ ലക്കിയാണ് ഇത്രയും നല്ല മൂന്ന് മക്കളെ നിങ്ങൾക്ക് കിട്ടിയതിലും ഒരുപാട് ലക്കിയാണ്. ഇത്രയും സ്നേഹം നിറഞ്ഞൊരു ഫാമിലി ഈ വേദിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അതിന് ആനോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദം. ആൻ നന്നായി പെർഫോം ചെയ്തു. ആ ഒരു അമ്മയുടെ സ്നേഹം ആൻ വളരെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തു. എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നതും മോനോട് വന്നിട്ട് മോളുടെ കാര്യം പറഞ്ഞതും ഒക്കെ വളരെ രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് സ്നേഹം നിറഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു താങ്ക് യു സംവൃത. ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയില് നമ്മുടെ ജയസൂര്യക്ക് ട്രെയിനിങ് കൊടുത്തത് ആരാ? ആരാ? ഇദ്ദേഹമാണ് നിസാരിക. നിസാരിക പേളിന്ന് ഞാൻ എങ്ങനെ പറയും? എന്റെ പേര് പേളി എന്ന് പറയാൻ വളരെ എളുപ്പമുള്ളൊരു മറുപടി ഒന്ന് പൊക്കി. അങ്ങനെയാണെങ്കിൽ ലാൽ സാർ ചാക്കോച്ച് സമൃദ്ധന് പന്ത്രമ്പല് അങ്ങനെയായിരുന്നു. അപ്പം ഫാമിലിനെ എല്ലാം മീറ്റ് ചെയ്തു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? വൺ മോർ ടൈം. ആൻഡ് അപരൻ റൗണ്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് തന്നത് ഒരു ഉപ്പയും ഉമ്മയുണ്ട്. ഉമ്മ ഡെഫാണ്, ഉപ്പയും ഡെഫാണ്, ഒരു മോനുണ്ട്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിലെത്തിയപ്പോൾ തന്നെ നിസാമിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഭയങ്കര വർത്താനം, കൗണ്ടറൊക്കെ അടിക്കുന്നത്. അങ്ങനെ അവിടെ എത്തി വീട്ടിലെത്തിയപ്പം ഉപ്പനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഉപ്പാണെന്ന് പറയേണ്ടത്, കാരണം വയസ്സ് തോന്നൂലല്ലോ. അയാളുടെ അവിടെ എത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായ ശബ്ദമല്ലാന്ന്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായ ശബ്ദമല്ലാന്ന്. പിന്നെ സംസാരിച്ചു തുടങ്ങി. താത്തനെ കണ്ട്, സുഹൃത്താത്തനെ കണ്ട്. അതിനിടയ്ക്ക് മഴ പെയ്തു, കറണ്ട് പോയി. 10 മണിക്ക് വന്നിട്ട് 2 മണിക്ക് സംഭവം തീരേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് 8 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത്രയും നേരം ഞങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കാൻ തോന്നിയിട്ടുള്ളൂ. ഇവർ വന്നപ്പം സഡൻലി ഐ സ്റ്റാർട്ട് മിസ്സിങ് മൈ പേരൻസ്. ഓക്കെ, അത്രയ്ക്ക് ലൈക്ക് എന്റെ കസിന്റെ വീട്ടിൽ പോയി വന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഇവിടെ അത്രയും വെൽക്കമിങ് ആയിരുന്നു അവര്. സോ ഇറ്റ് മേക്സ് എ റിയലി ഇമോഷണൽ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് താത്ത വന്ന് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് വീട്ടിലൊരാളായി. പക്ഷെ ഈ താത്ത ഈ രണ്ട് പീക്കിരികളെ അവര് നല്ലോണം സംസാരിക്കും. ഇപ്പൊ നിങ്ങള് വഴക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ അമ്മ, എന്തിനായിരുന്നു? ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നതിനാ? എന്റെ അടുത്ത് പേരൊന്ന് പറഞ്ഞ ആദ്യം, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്റെ പേര് നെധറിൻ. നെധറിൻ, വീട്ടിലെ നദിയ എന്നാ വിളിക്കുന്നത്. നദിയ. ആൻഡ് യു ആർ? എന്റെ പേര് നസ്റിൻ. വീട്ടില് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിളിക്കാറില്ല. ആണോ? അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ 10th കഴിഞ്ഞു, ഇനി +1 ഓൾ ദി ബെസ്റ്റ് ഫോർ +1 ആൻഡ് വാട്ട് ആർ യു ഡൂയിങ്? +2 ഇനി +2. അപ്പൊ അടുപ്പിച്ചാണ് നിങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ വീട്ടില് ജഗ പോകുകയായിരിക്കും അല്ലേ? അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ടല്ലേ? ആണോ? ഇവര് ചിരിക്കാ ചെയ്യാം. അപ്പൊ ഞാൻ വഴക്ക് പറയാണെങ്കിൽ ഇവര് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിരിക്കല്ലേ, ഞാൻ അഭിനയിക്കാം. അപ്പൊ അവരാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ താത്താന്ന് പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞു മോന്റെ ഡാൻസ് ഒന്ന് കാണണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ ഡാൻസ് കണ്ടാലോ? സോ നിസാറിന്റെ ഡാൻസ് കാണാൻ പോവുകയാണ്. ഇവിടെ എല്ലാവർക്കും സീറ്റ് ഉണ്ട്. നിങ്ങളെ കൊണ്ടുപോകാൻ എന്താ കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ഓടി വരുവാണ്. ഓക്കെ, വിളിച്ചോണ്ട് വെക്കോളൂ എല്ലാരും. God. ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് നമ്മൾ പാട്ട് കേൾക്കാത്തവര് കേൾക്കാൻ പറ്റാത്തവർക്കും ഈ പാട്ട് എന്താന്ന് ഓരോ ബീറ്റും മനസ്സിലാവുന്ന പോലത്തെ ഡാൻസിലൂടെ കഥ എഴുതുന്നു അത് ഡാൻസിലൂടെ അവതരിപ്പിക്കുന്നു. ഓക്കെ അവർക്ക് നമ്മുടെ ഡാൻസിംഗ് മെഷീനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ചാക്കോച്ചാ? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. സാധാരണ ഇങ്ങനെ വരുമ്പോ ചെവിക്ക് പിടിയാ ഗിറ്റാറ്. ശരിക്കും ഈ നായിക നായകൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാരയാവാൻ സാധ്യതയുള്ളൊരു ഐറ്റമാണ് ഈ നിൽക്കുന്നത്. എനിവേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഇടുക്കി കളഞ്ഞു. താങ്ക് യു. എൻ്റെ ഒരു ആഗ്രഹം ഇയാൾ കാണിക്കുന്ന രണ്ട് സ്റ്റെപ്പ് നിങ്ങളുടെ കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം വേണ്ടിയിട്ട്. രണ്ടുപേരും ഷാഡോ പോലെ ഉണ്ടായിരുന്നു, അതേപോലെ ഒരേപോലെ ഉണ്ടായിരുന്നു അല്ലേ? സോ നല്ലൊരു കൈയടി കൊടുക്കാം ചാക്കോച്ചനെ. ഞാൻ നമിച്ചിരിക്കുന്നു ചാക്കോച്ച. ഒരു വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ നിസാർ കാണിച്ചു കൊടുക്കുന്നത്, വിത്തിൻ സെക്കൻഡ്സ് ആണ് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്നത്. അത് ആർക്കും അങ്ങനെ പറ്റില്ല ചാക്കോച്ച, ഒരു രക്ഷയില്ല. അതല്ലേ ഡാൻസിങ് മെഷീൻ എന്ന് വിളിച്ചോണ്ടിരിക്കണം. അല്ല തീർച്ചയായിട്ടും. പിന്നെ ആ ഒരു പറയുമ്പോ തന്നെ വന്ന് കളിക്കാനുള്ളൊരു ധൈര്യവും മനസ്സും ഉണ്ടല്ലോ, അത് നമിച്ചു. എന്താ സംബന്ധിച്ചാൽ ഞാനും ഡാൻസ് പഠിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ് പഠിച്ചത്. പക്ഷെ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ബ്രേക്കും അതും ഇതൊക്കെയാണെന്നാണ്. അങ്ങനത്തെ യാതൊരു സംഭവമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിസാമും അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നത്. ഭയങ്കര എൻജോയ് ചെയ്യുന്നു വരുന്നതാണ്. അതിന്റെ ഒരു ഭംഗി കാണാനുണ്ട്. ഞാൻ എന്റെ കഥകൾ അവരെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അതാണ് ലിറിക്കൽ ആ ഒരു ലിറിക്കല് കഥ മനസ്സിലായത്. ആ അത് മനസ്സിലായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ അവർ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു നസാമിന്റെ. ഡാൻസ് എന്ന് പറയുന്നത് പലപ്പോഴും സർക്കസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇമോഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കഥകളിയില് മുദ്രകളിലൂടെ സംസാരിക്കുന്നത് പോലെ ഈ മോഡേൺ ഡാൻസിൽ മുദ്രകളിലൂടെ മനോഹരമായിട്ട് ചെയ്തു നിസാം. അതൊരു പുതിയ ഐറ്റമാണ്. ഇപ്പൊ ചാക്കോച്ചനെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. നിസാം ഞങ്ങൾക്ക് വന്നിട്ട് ഒരു കൊറിയോഗ്രാഫി ചെയ്തു തരണം. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊന്ന് അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കോ? എല്ലാരും ഒന്ന് പ്ലീസ് സ്റ്റേജിലേക്ക് ഒന്ന് വരും. താങ്ക് യു സോ മച്ച്. ഈ ഒരു റൗണ്ടിൽ അപരൻ റൗണ്ടിലൂടെ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിനെയും സുഹറ താത്തേനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്തതിനും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ബൈ. നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് ഈസ്റ്റേൺ നായിക നായകൻ കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ടൈം ആയിരിക്കുകയാണ്. മുഖം റൗണ്ട്. മുഖം റൗണ്ടിൽ വരുന്നു സിദ്ധി വിനായക്. താൻ എന്തിനാ കാരവനിൽ ഷൂസ് ഇട്ട് കയറിയിരിക്കണേ? വിട്ടോ വിട്ടോ, ഷോട്ടാകുമ്പോഴത്തേക്ക് ഞാൻ വന്നോളാം. രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാൻ വേണ്ടി ഓരോരുത്തന്മാര് വരും. ബിനിച്ചേട്ടനെ വിളിച്ചോ കിട്ടി. പ്രൊഡ്യൂസർ ബിനിച്ചേട്ടനല്ലേ? ചേട്ടാ നമ്മുടെ പടം ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർ പറയണ ഇത്ര പോരായിരുന്നൊക്കെയാണ് പറയണേ. അവരുടെ റെസ്പോൺസ് എനിക്ക് കിട്ടി. അവർ പറയണേന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ളൊരു സീനില്ലേ, മനസ്സിലായില്ലേ? ഞാൻ ഈ നായകനെ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് ഇങ്ങനെ അടിക്കേണ്ട ഒരു സീനില്ലേ, ആ സീന് ഒന്ന് ഇടാൻ പറ്റുമോ എന്നാണ് പിള്ളേർ ചോദിക്കണത്. അതൊന്ന് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇടണം പിന്നെ ചേട്ടാ. ഇത് ഇട്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആ ശരി ശരി ഓക്കെ. അപ്പം അതൊരു തീരുമാനമായി. ഇനി മണി അവനെ ഞാൻ ശരിയാക്കണ്ട. മണിയല്ലേ ശമ്പാടി മണി. ഞാൻ സൂപ്പർ സ്റ്റാർ പ്രഭാകരനാണ്. അതെ, തോട്ടത്തിൽ പ്രഭാകരൻ. ഇവിടെ നീ ഇവിടെ വന്നിട്ട് എൻ്റെ നിന്ന് പടം റിലീസാവണതിന് മുമ്പേ പൈസ എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് പടം റിലീസായപ്പോഴത്തേക്കും കൈ ഒഴിഞ്ഞല്ലേ. വേണ്ട 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 വേണ്ട, നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, കൂടുതൽ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയണതങ്ങ് കേട്ടാൽ മതി. നീ ഒരു വെള്ള ബോർഡ് എടുത്ത് പെട്ടെന്നെടുക്ക്. ആ നീ ഒരു ബ്രഷ് എടുത്ത്. എടാ പല്ല് തേക്കാനല്ല, ആ ബ്രഷ് എടുക്ക്, പെട്ടെന്നെടുക്ക്. എന്നിട്ട് അവിടെ ഇരിക്കണ ഒരു പെയിൻറ്റിൽ മുക്ക്. ചുവപ്പ് തന്നെ വേണം, ചുവപ്പ് തന്നെ വേണം. ആ മുക്കിയ. എന്നിട്ട് ആ വെള്ള ബോർഡിൽ ഹൗസ്ഫുൾ എന്ന് എഴുത്. ഈ ഹൗസ്ഫുൾ എന്ന് എഴുതിയ ബോർഡില്ലേ, പാറശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും നീ തൂക്കിട്ടോ. ഓക്കെ. ഇനി എൻ്റെ ഫ്ലക്സ്, അതിൽ നീ ഒരു 4 ലിറ്റർ പാലഭിഷേകം ചെയ്യണം. എന്ത് പാലിന് വില കൂടുതലെന്നാ? മോര് കിട്ടുമോ? ആ മോര് മതി. തല തൊട്ട് കാല് വരെ മോരഭിഷേകം നടത്തിയത്. തീർന്നില്ല, ഇത് നീ എടുത്തിട്ട് ഫേസ്ബുക്കിൽ മോരഭിഷേകം പാലഭിഷേകം എന്ന് പറഞ്ഞ് ഇടണം. ആ നീ ഇത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്നെ വിളിക്ക്. ഇനിയുള്ളത് ശ്രുതിയാണ്. ഹലോ ശ്രുതിയല്ലേ? ശ്രുതി നമ്മുടെ പടം ഇന്ന് റിലീസായിരുന്നു. ആ മോശം റെസ്പോൺസാണ്. അപ്പം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു വലിയൊരു കേക്ക് മേടിക്കണം. എന്നിട്ട് എൻ്റെ ഫോട്ടോ തന്നെ വേണം. പിന്നെ ഒരു 50 കോടി ക്ലബിലെന്ന് എഴുതുക. ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ ചുറ്റും കിങ് ഓഫ് റൊമാൻസ് എന്ന് പറഞ്ഞ് എഴുതിക്കോ. അതാ അത് വേണം, അത് വേണം സാധനം. അത് ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇതെടുത്തിട്ട് ഫീലിംഗ് ഹാപ്പി വിത്ത് തോട്ടക്കൽ പ്രഭാകരൻ ആൻഡ് 40 others എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇടണം. മനസ്സിലായോ? ആ അപ്പം അതും ശരിയായി. ജോസഫേ ഒരു കട്ടൻ കൊണ്ടുവാ. അവസാനമായിട്ട് ഇനി എന്താ ചെയ്യുക പ്രൊമോഷന് വേണ്ടി? ലൈവ്, ഫേസ്ബുക്ക് ലൈവ് ഇപ്പം ശരിയാക്കി തരാം. ഡോ ജോസഫേ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാടോ? പണ്ടാരം ഡോ ജോസഫേ ഒന്ന് വാടോ. ആ ലൈവായെന്ന് തോന്നുന്നു. ആ കമൻസ് വന്നു തുടങ്ങി. ബ്രാൻഡി ആണോ ചേട്ടാ കുടിക്കണേ? അയ്യോ ഇത് കട്ടനാ. അതേ പുക കണ്ടില്ലേ? പുക പുക നമ്മുടെ കളി. അശ്വതി അച്ചു ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് കേൾക്കണ പേരാ അശ്വതി അച്ചു. ആ അടുത്ത രേവതി രേവ് വരട്ടെ. ആ വന്നല്ലോ. ആ പാർവതി പാറു കൊള്ളാം. ഫോട്ടോ നിന്റെ പടം ജോസഫേ എന്നാ കട്ടം പിടിച്ചേ ഇത്. ആ പോകോ, താൻ പോയിക്കോ, താൻ പോയിക്കോ, താൻ എവിടേക്കണ്ട. ഇവരെന്തൊക്കെയാ എഴുതി വിടണത് ജോസഫേ? ആ താരം ഇവിടെ നിന്ന് വിളിക്കണേ. ഹലോ തെറിയോ? ഫേസ്ബുക്ക് ലൈവ് ഞാൻ പോയിരുന്നു. ഒരു മിനിറ്റേ ജോസഫേ. അയ്യോ ഒരു കൈപത്തം നാറ്റിക്കരുത്. അല്ല ചേട്ടാ എടോ വാടോ ജോസഫേ. ഷോട്ട് റെഡിയാ? ആ ഞാൻ ഇപ്പോ വരാട്ടോ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആ കട്ടൻ ചായ കൊണ്ടുവന്നു അയാൾ അവിടെ ജോസഫ് ജോസഫേ ജോസഫേ എനിക്കൊരു കട്ടൻ. ഇത് ജോസഫ് അല്ലേ, ഇത് ഡീഡി അല്ലേ നമ്മുടെ ഡീഡി. ജോസഫ് സൂപ്പർ സ്റ്റാർ ആരോ വന്നു കേട്ടല്ലോ. സൂപ്പർ സ്റ്റാർ ഇദ്ദേഹം പേരെന്താ? തോട്ട തിൽ പ്രഭാകരൻ. നല്ല പേരല്ലേ, സൂപ്പർ സ്റ്റാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. നമുക്ക് ലാൽ സാറിനോട് ചോദിക്കാം. കൊള്ളായിരുന്നു. അതില് ഫൺ എലവൻസ് ഒക്കെ വർക്ക് ചെയ്തു. അതിനെ കുറിച്ച് പക്ഷെ സീരിയസ് ആയിട്ട് പറയേണ്ട ആള് ചാക്കോച്ചനാ. ചാക്കോച്ചാ ഇടയ്ക്ക് റൊമാൻസ് ഹീറോ എന്തോ പറയുന്ന ഞാനത് മൈൻഡ് ചെയ്തില്ല, പക്ഷെ ആരും എന്നെ തിരിഞ്ഞു പോകും. ആക്ച്വലി നമുക്ക് ജാടയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ആദ്യം കാണുന്നത് ഞാൻ ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് നായികമാരായിരുന്നു. അപ്പൊ അതിലൊരു നായികയായിട്ട് പേളീനെയാണ് ഞാൻ ഫിക്സ് ചെയ്തത്, മനസ്സിലാഗ്രഹിച്ചത്. പേളീനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓഫീസിൽ പേളി വന്നു. അപ്പൊ പേളി എടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഥയാണ്, ക്യാരക്ടറാണ്. പറഞ്ഞു സാർ അത് എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഒരു പുതിയ വേറൊരു പടം ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയി. ഞങ്ങളത് ഫോറസ്റ്റില് ചിൽ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പൊ സാറിന്റെ പടത്തിന്റെ ഡേറ്റ് മാറുകയാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തീരെ ചാടയില്ലായിരുന്നു. പക്ഷേ അന്നെ നമസ്തേ എന്ന് പറഞ്ഞിട്ട് വിട്ടതാ. ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ഫോറസ്റ്റ് അത് നിങ്ങളുടെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മൊരപ്പൻ സെറ്റായിരിക്കും. അതായിരുന്നു അതിന്റെ അർത്ഥം. അതായത് നിങ്ങളുടെ ഒരു വരണ്ട സെറ്റിലേക്ക് എന്നെ പോലെ ഒരു തരുണി എങ്ങനെ വരും? ഞാനവിടെ ചെറുപ്പക്കാരുടെ ഒരു ഭയങ്കര ചില്ലിങ് ജാമിങ് ഷൂട്ടിന് പോവാൻ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇത് അറിഞ്ഞിരുന്നേ ഞാൻ അന്നേ ആ സിനിമ ചെയ്തത്. ഇത്രയും ചില്ലാന്ന് വിചാരിച്ചു. തൃപ്തിയായി. ഈ എപ്പിസോഡ് കൊണ്ട് എന്താണ് ഉദ്ദേശം അത് പ്ലീസ്. ഇതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ഓറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇത് വളരെ കറക്റ്റായിരുന്നു. സിദ്ധി നന്നായിരുന്നു. സിദ്ധിയുടെ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ കറക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ മാറി വരുന്നുണ്ട്. താങ്ക് യു സാർ. അതിലൊരു ഫൺ എലമെന്റും വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ലൈവ് പോകുന്നതും അതിൽ ചില സ്ഥലത്ത് ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ടായിരുന്നു. ആ ലൈവ് പോയപ്പോൾ എന്താണ് കുഴപ്പമായതെന്ന് എനിക്ക് മനസ്സിലായില്ല. തിരിച്ചവിടെ വെക്കാനായിട്ടുള്ളൊരു കാരണം എന്താണെന്നുള്ള പെട്ടെന്ന് അങ്ങോട്ട് കൺവേ ചെയ്ത് കിട്ടിയില്ല. ഒരു ഇടയ്ക്കൊരു കോൾ വന്നായിരുന്നു. അപ്പൊ ആ കോൾ എടുത്തപ്പോഴത്തേക്കും ഫോൺ തിരിച്ചു. മറ്റേ ഫോൺ എടുത്തുകൊണ്ട് എന്തോ തെറി വിളിക്കുന്ന കാര്യം എന്തോ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു അത്? തെറി കണ്ടിട്ട് ഒരാള് അപ്പൊ തന്നെ ഫോൺ വിളിച്ചു, നിന്റെ ലൈവിൽ എന്താ ഫുൾ വഴക്കാണല്ലോ കിട്ടണെന്ന്. അവിടെ എന്തോ ഒരു അങ്ങനെ ഒരു ചെറിയ സമൃദ്ധ തോട്ടത്തിൽ പ്രഭാകരൻ എന്ന സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ്? സൂപ്പർ സ്റ്റാർ നന്നായിരുന്നു. എനിക്ക് ഒരു കാര്യം തോന്നിയത്, ഡയലോഗ്സ് ചില സ്ഥലങ്ങളിൽ ഓർത്തോർത്ത് പറയുന്നത് പോലെ തോന്നി. അതൊഴിച്ച് ബാക്കിയെല്ലാം നല്ലതായിരുന്നു. പിന്നെ കാരവന്റെ ഡോറ് തുറന്ന് ഇവിടെ നിന്ന് വന്നു, പിന്നെ ഷോർട്ട് റെഡിന്ന് ഇപ്പുറത്തുനിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്റെ മനസ്സിൽ ഇവിടെ ഒരു കാരവൻ ഞാൻ പിക്ചറൈസ് ചെയ്തിരുന്നു. ആ ഒരു പ്ലാനിങ് അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തോന്നി. അല്ല അതാണ് നിങ്ങളൊരു വേൾഡ് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ്. നിങ്ങളൊരു ഒരു വേൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ലോകമാണ് കാണിച്ചു തരുന്നത്. അപ്പൊ അതിന് എൻട്രി ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഈസ്റ്റേൺ നായക നായകൻ, കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്.